ഞാനൊരു എൻ്റെ മോന് ആക്സിഡന്റ് ആയതൊക്കെ അറിയാം. പിന്നെ എങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ സിദ്ധുന്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ശരിയായി വരുന്നു. ശരിക്കും ഞങ്ങളുടെ ഒത്തിരി പ്രാർത്ഥന ഉണ്ടായിരുന്നു, എല്ലാവരുടെയും ഉണ്ടോ? എല്ലാവരുടെയും പ്രാർത്ഥനയാണ് ശരിക്കും പറഞ്ഞ അവന് ഈ നിലയിൽ എത്തിച്ചതെന്ന് വേണം പറയാനായിട്ട്. അന്ന് നിർത്തിയതാ നോണ്, അയ്യോ കഴിക്കത്തേയില്ല. ഇന്ന് സത്യം പറയാം, ഇന്ന് നിന്റെ ഈ കൊഞ്ചുതീയലാണ് കൂട്ടിയത്. കഴിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് കഴിച്ചു പോയതാണ്. എന്റെ ദൈവം സഹിക്കും, ദൈവം അതിന് ഞാൻ തീരുമാനിച്ചിരിക്കുക. ഇനി കുറേ നാളത്തേക്ക്, ഇനിയിപ്പോൾ വൃശ്ചിക മാസമാണ്, ഇനി കുറേ നാളത്തേക്ക് ഞാൻ നോക്കട്ടെ എത്ര നാള് കൊണ്ടുപോകാൻ പറ്റുമെന്ന്. ചേച്ചി അതുപോലെ ഇതുപോലെ വല്ല അപകടം പറ്റിയാൽ ചിലപ്പോൾ കഴിച്ചു പോകും. അവിടെ ദൈവത്തോട് ഇച്ചിരി ജാമ്യമൊക്കെ എടുത്തേച്ച് നമുക്ക് കഴിക്കാം. ഞാൻ പറഞ്ഞു, ഞാൻ ഈശ്വരനോട് പറഞ്ഞായിരുന്നു എനിക്ക് നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് കഴിക്കുവാണേന്നും പറഞ്ഞാണ് തുറന്നു നോക്കിയപ്പോഴേ കണ്ണൂരൊക്കെ പോയേ. ചേച്ചി ഈശ്വരനോട് തന്നെ പറഞ്ഞേക്കാന്ന് എനിക്ക് തോന്നിയ. ചേച്ചി ഭയങ്കരമായിട്ട് ഈശ്വരനായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആണ് ചേച്ചി. ഭയങ്കര എന്നാ ഉണ്ടെങ്കിലും പറ്റേന്ന് ഗുരുവായൂരപ്പനെ വിളിക്കും അല്ലേ. KPAC നാടകത്തിലൊക്കെ വർക്ക് ചെയ്തപ്പോ KPAC ബേസിക്കലി ഒരു കമ്മ്യൂണിസ്റ്റ്. അയ്യോ അതൊക്കെ പറയാൻ തുടങ്ങിയാണ്. പക്ഷെ അവിടെ ആരും എൻ്റെ അടുക്കല് പറഞ്ഞിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും പോകണ്ട, അമ്പലത്തിൽ പോകണ്ടെന്ന് പോലീസ് സാർ ഒരിക്കൽ പറഞ്ഞായിരുന്നു. അമ്പലത്തിൻ്റെ നടയിൽ KPAC നാടകം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ആദ്യമായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഓടി അങ്ങോട്ട്. എന്ന് വെച്ചാൽ വേഗം ഒന്ന് വേഷമൊക്കെ മാറി ഞാൻ ഇറങ്ങുന്നുണ്ട്. സാറ് അപ്പോൾ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നു, ഹോട്ടലിൻ്റെ അവിടെ നിൽക്കുന്നു, എവിടൊക്കെയാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഗുരുവായൂർ അമ്പലത്തിൽ നട തുറന്നിരിക്കുന്നു, വിളക്കൊക്കെ നമുക്ക് വെളിയിൽ നിന്ന് കാണാം. അന്ന് ഇത്രയും ഒന്നും വലുതല്ല. സാറുടനെ പോവാ പൊത്ത പോയി വേക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട് ഒറ്റ ഓടിക്കലായിരുന്നു. കരഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചു കയറിപ്പോയി. അത് കഴിഞ്ഞ് KPAC, അതാ എനിക്ക് ഒരുപാട് വിശ്വാസമാണ് അവിടെ കേട്ടോ. ഞാൻ അവിടെ പ്രാർത്ഥിച്ചു എനിക്ക് എപ്പോഴെങ്കിലും വരാൻ തോന്നണേന്ന്. എൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും KPAC മുടിയനായ പുത്ര നാടകം ക്ലബിൻ്റെ ആൾക്കാർ ആ നാടകം കളിക്കുന്നു അവരുടെ വാർഷികത്തിന്. അപ്പോൾ അവർക്ക് രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ട് അവരവിടെ വന്നു KPAC. ഒന്ന് നാടകത്തിൻ്റെ അനുവാദം മേടിക്കാൻ സാറിൻ്റെ അടുക്കുന്നു, ഫാസറിൻ്റെ അടുക്കുന്നു. രണ്ട് അതിൽ ചെല്ലമ്മയായിട്ട് ഞാൻ അഭിനയിക്കണം. ഓ ഗുരുവായൂരപ്പൻ വിളി കേട്ടു, രണ്ടിനും സമ്മതിച്ചു, എന്നെ വിട്ടു. ഞാൻ അവിടെ ചെന്നാണ് ചൊവ്വല കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, പുള്ളിയായിരുന്നു ഇതിൻ്റെ നേതാവ്, ഈ നാടകത്തിൻ്റെ ഒക്കെ തലപ്പൻ പുള്ളിയായിരുന്നു. അദ്ദേഹം അമ്പലത്തിലെ കഴകക്കാരനും കൂടെയാണ്. ഞാൻ പറഞ്ഞു എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ ഒന്ന് തൊഴണം, നിർമാല്യം തൊഴണം എന്നെ. അയ്യോ അതിനെന്താ പ്രയാസം, ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ് മൂന്ന് ദിവസം അവിടെ ഉണ്ടായിരുന്നു. ഈ മൂന്ന് ദിവസം എന്നെ രാവിലെ അമ്പലത്തിൽ കൊണ്ടുപോകും, തൊഴിക്കും, പാൽപ്പായസം, അവിടുത്തെ പ്രസാദം എല്ലാം കഴിച്ചിട്ടാണ് ഞാൻ ഭയങ്കര അതിശ. അപ്പം ഞാൻ അവിടെ ആ നടയിൽ നിന്ന് പ്രാർത്ഥിച്ചു, ഈ നാട്ടിൻ പുറത്ത് ആരെങ്കിലും എന്നെ കല്യാണം കഴിക്കണം, എനിക്ക് എല്ലാ മാസവും ഗുരുവായൂർ അമ്പലത്തിൽ വരാമല്ലോ. അത് നടന്നു, അത് ഒരു രണ്ട് കൊല്ലത്തിനുള്ളിൽ എനിക്ക് അത് നടന്നു. അവിടെ ഭജന വിരുന്നുണ്ടായതല്ലേ ഭരതൻ. ശരിക്കും എനിക്ക് ഇപ്പൊ സിദ്ധുവിന് വേണ്ടിയിട്ടും ചേച്ചി ഗുരുവായൂരപ്പനോടല്ലേ പറഞ്ഞത്? അതെ 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 അതെ. ഞാൻ ഏത് നടയിൽ പോയിരുന്നാലും അവിടെ അല്ലെ എനിക്ക് ഇങ്ങനെ കാണും, എൻ്റെ കണ്ണിൽ ഇങ്ങനെ കാണുന്ന മാതിരി. അത് ഭക്തിയുള്ളവർക്കൊക്കെ ഉണ്ടാകും കേട്ടോ, എനിക്കും ഉണ്ടാവാതിരിക്കത്തില്ല. തീർച്ചയായിട്ടും പോകാറില്ല. ഞാൻ ശരിക്കും ചേച്ചി എനിക്ക് ഗുരുവായൂരൊക്കെ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ശിവനോടും പാർവതിയോടാണ് അടുപ്പം കൂടുതൽ. ഓക്കെ ഗുരുവായൂരൊക്കെ പോയാൽ ഞാൻ തൊഴും, ഭഗവാനെ കാണും, ഓക്കെ ഓക്കെ ഹായ് ഹലോ അത്രേ ഉള്ളൂ. പിന്നെ ശിവന്റെ അടുത്തും പാർവതിയുടെ അടുത്തും പോയി കഴിഞ്ഞാൽ ചേച്ചിയുടെ ഈ ഗുരുവായൂർ ഭക്തി എങ്ങനെയാണോ അതുതന്നെയാണ് സിദ്ധാർത്ഥനും. ശിവഭക്തൻ? ആ ശിവഭക്തനാണ്, ഭയങ്കര അവൻ കളിയാക്കിയൊക്കെ സംസാരിക്കും. ശിവഭക്തൻ ഭയങ്കര ശിവഭക്തനാണ്. അവിടെ പിന്നെ എടപ്പാള് ശുഗപുരം എന്ന് പറഞ്ഞൊരു ശിവന്റെ ക്ഷേത്രമുണ്ട്. ഇനി എപ്പോഴെങ്കിലും നീ പോകുമ്പോൾ അവിടെ പോയി തൊഴാം കേട്ടോ. നല്ല ദക്ഷിണാമൂർത്തിയാണ് അവിടെ ഗുരുവ. അവൻ സമയം കിട്ടി അവിടെ പോകും, ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോയി. എന്നിട്ട് ഈ ആക്സിഡൻറ്റ് വന്നപ്പോൾ ഞാൻ അവിടെ തൊഴാൻ പോയി, വഴിപാടൊക്കെ കൊടുക്കാൻ പോയി. കൊടുക്കാൻ പോയപ്പോഴത്തേക്കും അവർ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഗുരുവായൂർ അമ്പലത്തിൽ പോകണം സിദ്ധു, വ്യാഴം കുറച്ച് കുറവാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കേൾക്കുന്നില്ല, പറഞ്ഞാൽ കേൾക്കത്തില്ല, വേണ്ട ഇവിടെ നമുക്ക് കദളിപ്പഴം നേദിക്കാം, ധാരയും കദളിപ്പഴവും ഇവിടെ കദളിപ്പഴം നേദിച്ച അവിടെ എത്തിക്കോളൂ എന്ന് പറഞ്ഞു. അവര് തമ്മിൽ ഫ്രണ്ട്സ്. ഓ ശരി, അപ്പൊ പിന്നെ ഞാനും ഹൈ ഹലോ പറഞ്ഞ ശിവൻ എനിക്ക് വേണ്ടി പറഞ്ഞോളും. ആ കുഞ്ഞിനെ നോക്കണ്ട, കുഴപ്പമില്ല എന്റെ ആളാന്ന് പറഞ്ഞു. അതെ 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 പറഞ്ഞു.